തോമസ് ഐസക്കിനെ പോലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു താങ്കളുടെ മുൻഗാമി. അന്നേരം അത് എപ്പോഴും ഒരു താരതമ്യം എന്നുള്ളൊരു വെല്ലുവിളി വ്യക്തിപരമായി നേരിടുന്നുണ്ട്. അതൊക്കെ നിങ്ങളാണല്ലോ പറയേണ്ടത്, നിങ്ങളാണല്ലോ. നമുക്ക് ഇതിനകത്തൊരു കാര്യമേ ഞാൻ കാണുന്നുള്ളൂ, ഇതിപ്പോൾ ഈ ഇത്തരം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അവരെല്ലാം അടക്കമുള്ള ഞങ്ങളുടെ നേതൃത്വം എല്ലാം ആലോചിച്ചിട്ടാണല്ലോ. അത് ഒറ്റയ്ക്കൊരാളങ്ങ് പോയിട്ട് ചെയ്യുകയല്ല. ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ കേരളത്തിൽ പ്രതിസന്ധിയുണ്ട്, ഈ നേരത്തെ ഉണ്ട്, ഇപ്പോൾ കൂടുതൽ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഭരണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായ ഒരാളെ മാത്രം ഉത്തരവാദിത്വമായിട്ടല്ല, ഞങ്ങൾ കളക്ടീവായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം. മന്ത്രിസഭയിൽ അറിയാം, പാർട്ടി പാർട്ടിക്ക് അറിയാം, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് കമ്പാരിസണൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു പൊതുവായ കാര്യമാണ്. മറ്റൊന്ന്, താങ്കളുടെ സഹോദരൻ കേരളത്തിലെ ഒരു പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ആസൂത്രണ ബോർഡ് അംഗമാണ് ഡോക്ടർ കെ എൻ ഹരിലാൽ. അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്താം? താങ്കൾ വ്യക്തിപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ? പിന്നെ അവരുടെ എല്ലാ സഹായം ഉണ്ടാവുമല്ലോ, കാര്യങ്ങളെപ്പറ്റി കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം സഹായം ഉണ്ടാവും. ഉണ്ട്, തീർച്ചയായിട്ടും അവരുടെ എല്ലാം ചോദിക്കുമല്ലോ. ഇത് കാര്യങ്ങൾ പരമാവധി മറ്റുള്ളവരുടെ നിന്ന് ചോദിച്ച് അനുഭവമുള്ളവരുടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോഴും മാത്രമല്ല, അങ്ങോട്ട് പോകുമ്പോഴും എത്രയോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാനുണ്ട്, എത്രയോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഈ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും അല്ലാത്ത ആളുകൾ ഉൾപ്പെടെ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നമ്മൾക്ക് എത്ര കാര്യങ്ങൾ പറഞ്ഞു. അതെ അതെ അതെ, അത് നമുക്ക് വളരെ ഇതാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ചോദിക്കാനും ഒക്കെ നമ്മൾ കൂടുതൽ ശ്രമിക്കണം, അത് നമുക്ക് സഹായകരം തന്നെയാണ്.